ഒരു പനി വന്ന് തൊണ്ടവേദന വരുമ്പോഴേക്കും നമ്മളൊരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നു എന്ന് പറയണതിൽ കാര്യമില്ല. ഒന്ന്, ആന്റിബയോട്ടിക് എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. ബേസിക്കലി ഒരു വൈറൽ ഇൻഫെക്ഷന് ആന്റിബയോട്ടിക് എന്നുള്ളൊരു സംഗതി ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ, എന്റെ പേര് ബഷീർ, ഞാൻ പറക്കുളത്തുനിന്ന് വിളിക്കുന്നത്. എനിക്ക് പനി ഉണ്ടായി ഡോക്ടർ, അത് അതിനുശേഷം ഇപ്പൊ വിട്ടുമാറാത്ത ചുമയാണ്. സംസാരിക്കുന്ന സമയത്ത് ചുമ കുറച്ച് ദിവസമായി, ഇപ്പൊ അറൌണ്ട് ഒരു 15 days ആയി. വീട്ടിൽ എനിക്ക് മാത്രമല്ല, ഞങ്ങളും 4 members ആണ്, വൈഫ്, രണ്ട് കുട്ടികൾ, എല്ലാവരും അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് 2 തവണ പോയപ്പോ അവര് കഫത്തുടപ്പും ആന്റിബയോട്ടിക്കും തന്നു. പക്ഷെ അതുകൊണ്ടൊന്നൊരു സമാധാനം കാണുന്നില്ല ഡോക്ടർ. ഇനി എന്താണ് പ്രതിവിധി? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റിയാക്റ്റീവ് എയർവേ ഡിസീസ് ആണ്. ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എയർവേ, ശ്വസന നാളികളിൽ കാണുന്ന നീർക്കെട്ടാണ് ഇത്. മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് തീർക്കേണ്ട കാര്യമല്ല. ആദ്യം അതൊരു ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം വേർതിരിച്ചറിയണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസങ്ങൾ കാണിക്കും. വളരെ ചുരുക്കം ആളുകൾ, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് ഇത് കുറച്ച് നാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അതായത് സിംപ്റ്റംസ് കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ചുമ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റേയും ലങ് ഫങ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല, നമുക്കിപ്പം പോസ്റ്റ് ഈ കോവിഡിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പം ഇതുപോലെ റെസ്പിറേറ്ററി സിംപ്റ്റംസ് ഉള്ള ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളിൽ തന്നെ പറയുന്നുണ്ട്, ICMR പ്രോട്ടോകോളിലും പറയുന്നുണ്ട്, ഒരു ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത്. ശ്വസനനാളികളിലെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് നേരിട്ട് ശ്വസനനാളികളിലോട്ട് തന്നെ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള മരുന്നുകൾ ഇൻഹേലർ രൂപത്തിൽ കുറച്ച് നാൾ, ആഴ്ചകൾ, അതായത് ഒരു 2 മുതൽ 4 ആഴ്ച വരെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ നമുക്ക് ഇത്തരം സിംപ്റ്റംസ് ഉള്ള വ്യക്തികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ സിംപ്റ്റംസ്, ആ നീർക്കെട്ട് കുറയുകയും ശ്വസന പ്രക്രിയ വളരെ ക്ലീൻ ആയിട്ട് നടക്കുകയും ചുമയും അതുപോലെ തന്നെ ഈ നടക്കുമ്പോഴുള്ള കിതപ്പും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. ബഷീർ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പം ഈ ചുമയും കിതപ്പൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ടൊരു ചുമ വന്നാൽ അത് നമ്മൾ തന്നെ അത് ഡ്രൈ കഫ് ആണോ അല്ലാത്തതാണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലുള്ള ആളോട് ചോദിച്ച് ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടും കേട്ടും നിസ്സാരവൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെന്ന് ചോദിച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഗൗരവത്തെ പറ്റി അപ്പോൾ ആളുകൾക്ക് അത്ര ഒരു ധാരണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഈ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം. ഇപ്പം തന്നെ നമ്മൾ പല ട്രോളുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഡോളോ പറയാൻ ബ്രാൻഡ് നെയിമാണ്, അസിത്രോമൈസിൻ, അങ്ങനെയുള്ള സംഗതികളെല്ലാം പനി വരുന്നു, ആളുകൾ മേടിച്ച് കഴിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട്. ബേസിക്കലി ഒരു വൈറൽ ഇൻഫെക്ഷന് ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരു പനി വന്ന് തൊണ്ടവേദന വരുമ്പോഴേക്കും നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നു എന്ന് പറയണതിൽ കാര്യമില്ല. പനിക്ക് യെസ്, പാരസെറ്റമോൾ അത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സിംപ്റ്റംസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക്സ് സ്ഥിരമായി നമ്മൾ പനി വരുമ്പോൾ പോയി വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയുന്നുമുണ്ട്. ബിക്കോസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ നാടിനെ ഓൾമോസ്റ്റ് എന്താ പറയുക, വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കും. ബിക്കോസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആൻറ്റിബയോട്ടിക് ആണ് ആൻസർ എന്ന്. ഒന്ന്, ആൻറ്റിബയോട്ടിക് എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ആൻറ്റിബയോട്ടിക്കിൻ്റെ സെയിലിന് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ശരിക്കും ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമല്ല, ഇംപ്ലിമെൻറ്റഡ് അല്ല. അപ്പം ബേസിക്കലി ഒരു വൈറൽ ഇൻഫെക്ഷന് ആൻറ്റിബയോട്ടിക് എന്നുള്ളൊരു സംഗതി ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഡോക്ടർ കണ്ടതിന് ശേഷം ഡോക്ടറിന് കൃത്യമായിട്ട് ഒരു വിശകലനത്തിൽ അല്ലെങ്കിൽ പരിശോധന ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ആൻറ്റിബയോട്ടിക് ഓൺ പ്രിസ്ക്രിപ്ഷനാണ് കിട്ടേണ്ടത്. അത് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രശ്നം. ഒന്ന്, പിന്നെ പലപ്പോഴും ഈ വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുന്ന, അതായത് ഒരു 1 week ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻസ്, ഈ കഫത്തോട് കൂടിയുള്ള ചുമ, മഞ്ഞ നിറത്തിലുള്ള കഫത്തിലുള്ള ചുമയൊക്കെ, അതുപോലെ പനി നിലനിൽക്കുക എന്നുള്ളതൊക്കെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. ആ സമയങ്ങളിലാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ, അതായത് ഓരോ ഇതിനും ഓരോ സമയമുള്ള കൃത്യസമയം പാലിക്കണമെന്ന് പറയുന്ന പോലെയാണ്, അങ്ങനെയുള്ള ചുമയുള്ള സമയത്താണ് നമ്മൾ ആൻറ്റിബയോട്ടിക്, അതായത് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതിനുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അതിന് പകരം നമ്മൾ ഫസ്റ്റ് ഡേ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് കാര്യമുണ്ടാവില്ല. ഒരുപക്ഷെ സെക്കൻഡറി ഇൻഫെക്ഷൻ ഇതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ കൊണ്ട് വരും.
വലിയ വലിയ ഇനം ആന്റിബയോട്ടിക്കുകളിലോട്ടും ഇഞ്ചക്ഷൻ പോലുള്ള കാര്യങ്ങളിലോട്ടും പോകേണ്ടതായിട്ടുള്ള അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്നത് അങ്ങനെ തന്നെയാണ്. പല വൈറൽ ഇൻഫെക്ഷനും നമ്മൾ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ സാധാരണഗതിയിൽ പനി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, പാരസെറ്റമോൾ കഴിക്കുക, നല്ല പോലെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, അതിൽ ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ടാണെങ്കിലും ലൈം ജ്യൂസ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും സാധാരണ വെള്ളം തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണെങ്കിലും അത് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അറിയാം, ഒരു കുറച്ച് പ്രോ കോയാഗുലൻ്റ് ആണ്, നമുക്ക് രക്തത്തിന് കുറച്ച് കട്ടിവെക്കാനായിട്ടുള്ള സാധ്യതയും സഡൻ കാർഡിയക് ഇഷ്യൂസൊക്കെ പലർക്കും മാനിഫെസ്റ്റ് ചെയ്യണതും അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്താൽ തന്നെയും നമ്മുടെ രക്തത്തിന് കൂടുതൽ എന്താ പറയുക ലിക്വിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹൈഡ്രേഷൻ ഒരു പനി വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.